ഹലോ ചങ്ങായി, സഫ്നയാണ്. ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. കഴിഞ്ഞ വ്ളോഗ് ഒരു സസ്പെൻസിലായിരുന്നല്ലോ നിർത്തിയത്. എന്റെ പ്രിയ വ്യൂവേഴ്സിൽ പലരും കമന്റ്സിലൂടെ അവരുടെ ആൻസൈറ്റി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ഉത്തരാണ് ഇന്നത്തെ വ്ളോഗ്. ഞങ്ങൾ നിയമം തെറ്റിച്ചോ, കൊടൈക്കനാൽ കണ്ടോ, എല്ലാം ഇപ്പോൾ കാണാം. കഥയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം, എൻ്റെ വ്ളോഗ് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടണേ. വ്ളോഗിങ് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്നൊരു പാർട്ടാണിത്, എൻ്റെ വ്യൂവേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. എൻ്റെ ഓരോ വീഡിയോസിലെ കമൻറ്റ്സും റിപ്ലൈസും കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ, തുടങ്ങാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വ്ളോഗ് നിർത്തിയത് ഇവിടെ ആയിരുന്നല്ലോ. എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു അല്ലെ ഇപ്പോൾ എൻട്രി പെർമിഷനായിട്ട് തിരിച്ചു വരുന്ന. എന്നാൽ അവിടെയായിരുന്നു ഞങ്ങളുടെ അലീൻ്റെ ഹീറോയിസം. പുള്ളി ചെക്ക് പോസ്റ്റിൽ തിരിച്ചു പോയിട്ട് ഇന്ന് ഞങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം കണ്ടെത്തി തിരിച്ചു പോന്നു. ഈ ജംഗ്ഷൻ ഓർമ്മയല്ലേ പളനി പിരിവ്? ലാസ്റ്റ് വ്ളോഗിൽ ഇതൊന്നും ഓർത്ത് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെയുള്ള രമാസ് ഓർഗാനിക് ഫാം എന്നുള്ളൊരു ഫാം ഹൗസാണ് അലീൻ ഞങ്ങൾക്കായിട്ട് കണ്ടെത്തിയത്. സത്യം പറയാലോ, ആർക്കും അത്ര കണ്ടു പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അലീൻ്റെയും മൂവ്. കൊടൈക്കനാൽ പോകാൻ പറ്റാത്തുള്ള സങ്കടവും ദേഷ്യവും നിരാശയും എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. പക്ഷേ ഒരല്പം നേരം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു. വലിയൊരു കൃഷിയിടത്തിൽ ഉണ്ടാക്കിയൊരു ബംഗ്ലാവ്, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ചീപ്പ് റേറ്റും. ഹൈവേക്ക് അടുത്തായിട്ട് തന്നെ വലിയൊരു പ്ലോട്ടിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പണ്ടത്തെ ഫിലിംസിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഒരു പ്രത്യേക ഡിസൈനിലുള്ള ബംഗ്ലാവ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ബംഗ്ലാവിൻ്റെ ഫ്രണ്ടായിട്ടുള്ള വലിയ മരം, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ രാത്രി കാണുമ്പോൾ ചെറിയൊരു പേടി. ഈ പ്രോപ്പർട്ടിയിൽ തന്നെ ഒരു സ്മോൾ സ്കെയിൽ അമ്യൂസ്മെന്റ് പാർക്കും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കൊറോണയുടെ മുന്നേ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്തതായിരിക്കണം. ഇത് ഫുള്ളായിട്ട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നാവും. അതിൻ്റെ കൂടെ ബംഗ്ലാവിൻ്റെ ചെറിയ ചാർജും. എത്തിയ ഉടനെ കുട്ടികൾ ഓരോന്നിലും കയറാൻ തുടങ്ങി. കണ്ടിട്ട് സേഫായിട്ടാണ് തോന്നിയത്, അപ്പോൾ എതിർക്കാനൊന്നും പോയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാനേജർ വന്നിട്ട് പറഞ്ഞു, സേഫ്റ്റി ബെൽറ്റ് ഇല്ലാണ്ട് ഒന്നിലും കയറാൻ പാടില്ല എന്ന്. നല്ല കാര്യം. ഒരു ഹൊറർ മൂവി മൂഡ് വരുന്നില്ലേ. ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാറ്റൊക്കെ ആയിട്ട് അങ്ങനെ തന്നെ ആയിരുന്നു. ജംഗൾ ഫോറസ്റ്റിൽ ഔട്ടിങ്ങിന് വന്ന് പെട്ടു വന്ന ഹൊറർ മൂവീസിലെ ഏതൊക്കെയോ സീനുകൾ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അതിനെ പറ്റി ചുമ്മാ ഒന്ന് പറഞ്ഞപ്പോൾ കുട്ടികളെല്ലാവരും പേടിച്ചാത്തുപോയി. കുട്ടികൾ മാത്രമോ, ഈ ഞാനും. അകത്ത് കയറിയിട്ട് എല്ലാവരും കൂടി കളികൾ തുടങ്ങി. അന്താക്ഷരിയിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും പിന്നെ ദംശരാജിലേക്ക് സ്വിച്ച് ചെയ്തു. അതായിരുന്നു എല്ലാവരുടെയും ഫേവറേറ്റ്, പലരുടെയും അഭിനയ ചാതുരി ശരിക്കും മനസ്സിലായി. പുറത്തുനിന്നൊരു സംസാരം കേട്ട് ഇറങ്ങി ചെന്നപ്പോൾ ഇക്കി സജയും കൂടി ഒരു ക്യാമ്പ് ഫയർ സെറ്റപ്പ് ചെയ്യുന്ന ശ്രമത്തിലായിരുന്നു. ഫാം ഹൗസിലെ ജീവനക്കാരാണ് ഇവർ. നല്ല കട്ട നെഗോസിയേഷൻ കഴിഞ്ഞിട്ട് അലീനും അലയും കൂടി ഉറപ്പിച്ചു. എത്രക്കാണെന്നൊന്നും അറിയില്ല, എന്തായാലും സംഗതി ഉഷാറാക്കാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നതിനിടെ ഇവരെ പരിചയപ്പെട്ടു. ഹരി, പ്രശാന്ത്, യോഗേഷ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഇവരാണ്. ഇതിനു മുന്നേ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്യാമ്പ് ഫയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര ഗംഭീരമായിട്ട് മുന്നേ എവിടെയും കിട്ടിയിട്ടില്ല. ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നതിനിടക്ക് ഇവരെ പരിചയപ്പെട്ടു. ഹരി, പ്രശാന്ത്, യോഗേഷ് ഇവിടുത്തെ കെയർടേക്കേഴ്സ് ആണ്. ഇതിനു മുന്നേ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ക്യാമ്പ് ഫയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര ഗംഭീരമായിട്ട് എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത്ര പെർഫെക്ഷനോട് കൂടിയിട്ടാണ് അവരത് സെറ്റപ്പ് ചെയ്തത്. ഞാനും കൂടി അവരുടെ കൂടെ കത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പ് ഫയറിൽ വിറക് വെക്കാനും. എളുപ്പമല്ല ട്ടാ. ഇവിടേക്കൊക്കെ പോകണമെന്നും എന്തൊക്കെയൊക്കെയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിറങ്ങിയാൽ ഞങ്ങൾ ഇവിടെ എത്തിയില്ലേ. മനുഷ്യൻ്റെ ഒരു കാര്യേ, മാൻ പ്ലാൻസ് ഗോഡ് ഡിസൈഡ്സ് എന്ന ചൊല്ല് അനർത്ഥമാക്കി ഒന്നായി ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ശാന്തമായ തീ കാണിക്കൊണ്ടിരുന്നു എല്ലാവരും. പക്ഷെ മട്ടുമറങ്ങാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. സജി ബ്ലൂടൂത്ത് സ്പീക്കറിൽ മ്യൂസിക് മാറ്റിയതോടെ മൂഡ് മാറി. പിന്നെ ഒന്നും പറയേണ്ടി വന്നില്ല, തുടങ്ങിയില്ലേ പൂരം.
ഭക്ഷണം ഇവിടെ തന്നെയുള്ള കാൻറ്റീനിൽ പ്രിപ്പയർ ചെയ്തായിരുന്നു. ഞങ്ങളുടെ ഓർഡർ അനുസരിച്ചിട്ട് നല്ല ഒന്നാം തരം ചിക്കൻ കറി, ചപ്പാത്തി, ദാൽ ഫ്രൈ ആൻഡ് പനീർ ബട്ടർ മസാല. വിശപ്പ് കാരണമാണോ അതോ ഡാൻസ് കാരണമാണോ അതോ ഇവരുടെ ടേസ്റ്റ് കാരണമാണോ എന്നറിയില്ല, എല്ലാവരും മൂക്കുമുട്ടേ കഴിച്ചു. അവസാനം ഫുഡും തരുന്നില്ല. വെറുതെ ആവോ എന്ന് കരുതിയൊരു യാത്ര, വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായ സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാവരും ആ ദിവസത്തോട് വിട പറഞ്ഞു. പതിവ് പോലെ നേരത്തെ എണീറ്റു, മടി പിടിച്ചിറങ്ങി കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടൊന്ന് കണ്ടോന്നല്ല കേട്ടു എന്ന് പറഞ്ഞാൽ പറയാനായിട്ട് പള്ളിയിൽ നിന്ന് ബാങ്കാണ് ആദ്യം കേട്ടത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ചോദിച്ചു നിന്നില്ല മണിശബ്ദം. വല്ലാത്തൊരു ഫീലായിരുന്നു. നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പ്രഭാതഗീതം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോയി. പൂർണ്ണം അല്ലേ, എക്സ്ട്രീം എൻഡ് ഓഫ് സെക്യുലറിസം. ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ തന്നെ നാട് കാണാൻ ഇറങ്ങി. നാട് കാണാനൊന്നും പറയാൻ പറ്റൂല, നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീടും പറമ്പും കറങ്ങാനായിട്ട് പോയി. ഞങ്ങൾ നിന്ന ബംഗ്ലാവ് അല്ലാതെ വേറെ കുറച്ച് കോട്ടേജസ് കൂടിയുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് 5.5 ഏക്കർ കൃഷിയാണ് അത്ര. ഇതെല്ലാം ഇങ്ങനെ കണ്ടു നടക്കുന്നതിനിടയിൽ നിറയെ കാഴ്ച നിൽക്കുന്നൊരു മരം കണ്ടു. ആദ്യം കണ്ടപ്പോൾ ഒതലങ്ങിയാന്ന് വിചാരിച്ചത്, പക്ഷെ താഴെ കിടക്കുന്ന ഒരു കായെടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായ അവക്കാഡോ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സിലൊന്നാണ്. പല തരത്തിലുള്ള പൂക്കൾ നിറയെ ഉണ്ടായിരുന്നു ഇവിടെ ചുറ്റുമായിട്ട്. ചിലതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പൂക്കളുടെ പല വിധത്തിലുള്ള നിറങ്ങൾ, വല്ലാത്തൊരു ഫീല് തരൂല നമുക്ക്. കോട്ടേജസിൻ്റെ ഇടയിൽ പണി തീരാത്തൊരു വുഡൻ ഹൗസ് കണ്ടപ്പോൾ ഒന്ന് പോയി നോക്കി. നന്നായി ചെയ്ത ഒന്ന്, പണി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. താഴെയുള്ള ബേസും ഒരു മെയിൻ സ്റ്റീൽ സ്ട്രക്ചറും ഒഴികെ ഫുള്ളായിട്ട് മരത്തിലാണ് ചെയ്തിട്ടുള്ളത്. എന്ത് മരമാണാവോ. ഒരു ലക്ഷറി കോട്ടേജാണ് ഇവരുടെ ലക്ഷ്യം തോന്നുന്നു. അത്യാവശ്യം വീതി വിസ്താരമുള്ള മുറികളും കിച്ചണൊക്കെ ആയിട്ട്, അതേപോലെ ഇൻറ്റീരിയേഴ്സും ഡിസൈൻസും ഒക്കെ നന്നായിട്ടുണ്ട്. പലതരം കൃഷികളുണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കെയർടേക്കർ. പക്ഷെ വാഴ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണെങ്കിലും കൃഷി എന്ന് കേട്ട് കഴിഞ്ഞാൽ വാപ്പാക്ക് വല്ലാത്തൊരു സ്പിരിറ്റാണ്. എന്തൊരു ഇൻട്രസ്റ്റ് ആയിട്ട് നടക്കുന്നു നോക്കി. നമ്മൾ നേരത്തെ കണ്ട ഫുഡോസാണ് കാണുന്നത്. പഠിച്ചവനെ വാപ്പ എങ്ങോട്ടാണോ പോണത്, ശരിക്കും കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമാണത്, നല്ല പാമ്പോ മറ്റോ ഉണ്ടാവോ. ഉണങ്ങി നിൽക്കുന്ന മരം നോക്കിയിട്ട് വാപ്പയും മരക്കളും കൂടിയിട്ട് എന്തൊക്കെയോ കഥ പറയാണ്. മൂന്നാള് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ മുന്നിൽ കാണുന്നതെല്ലാം വിഷയങ്ങളാണ് അവർക്ക്. അത് പിന്നെ രാഷ്ട്രീയമാണെങ്കിൽ പറയും വേണ്ട, കഴിഞ്ഞു. മടങ്ങുന്നതിനിടയിൽ ഒരു തമാശ ഉണ്ടായി. അളേൻ്റെ എൻ്റെ പാൻറ്റിൽ പിടിച്ചിരിക്കുന്ന പുല്ല് കണ്ടിട്ട് അട്ടയാണെന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടി വാഴത്തോട്ടിൽ നിന്ന് തിരിഞ്ഞോടി. നല്ല രസമായിരുന്നു കാണാൻ. ഒരു പ്രഭാത സവാരി കഴിഞ്ഞ ക്ഷീണത്തിലായിരുന്നു എല്ലാവരും. വീടും പറമ്പും ചുറ്റി കണ്ടപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വ്യക്തമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട എനിക്ക് വീടും പരിസരവും, നല്ല പച്ചപ്പും പൂക്കളും ചുറ്റും കുന്നുകളും ഒക്കെ ആയിട്ടൊരു പ്രത്യേക ഭംഗി. ഒരു പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നപ്പെട്ട് ഞങ്ങൾ ഒരുപാട് സന്തോഷിപ്പിച്ചൊരു സ്ഥലമായതുകൊണ്ടാവാം. എന്തായാലും മുടങ്ങിപ്പോയി ഞങ്ങളുടെ കൊടേ ട്രിപ്പിൻ്റെ സങ്കടം തീർക്കാൻ സഹായിച്ച ഈ സ്ഥലത്തോടും ഇവിടുത്തെ ആളുകളോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ബൈ ബൈ.